ഓണക്കോടിയും സദ്യവട്ടങ്ങൾക്കുമുള്ള സാധനവും വാങ്ങാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് കോഴിക്കോട്ടുകാരും. രാവിലെ മുതൽ മിഠായിത്തെരുവ് ഉൾപ്പെടെയുള്ള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവോണത്തിനെ ഒരുക്കാനുണ്ടെന്ന വേവലാതിയിലാണ് ഓരോരുത്തരും. അതിനായുള്ള ഓട്ടപ്പാച്ചിലാണ് അവർ. പച്ചക്കറി കടകളിലും തുണിക്കടകളിലും പൂക്കടകളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊളിയാണ്, പൊളിയാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് അടിപൊളിയാണ്. എക്സാമിന്റെ എക്സാം കഴിഞ്ഞ് ഓണം കളറായി. ഏറ്റവും പാർട്ടി വെയർ, ഡെയിലി വെയർ എല്ലാം പോകുന്നുണ്ട്. അതിരാവിലെ മുതൽ തന്നെ മിഠായിത്തെരുവിൽ മണലിട്ടാൽ നിരത്തുവിഴാത്തത്ര ജനത്തിരക്കാണ്. മിഠായിത്തെരുവിലെത്തിയാൽ എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടുമെന്ന കാരണത്താൽ കോഴിക്കോട്ടുകാർ ആദ്യമെത്തുക ഇവിടേക്കാണ്. കൈ നിറയെ സാധനവുമായാണ് പിന്നീടുള്ള മടക്കം. സാധാരണക്കാർക്ക് എപ്പോഴും വരാൻ പറ്റിയ സ്ഥലമാണ് മിഠായിത്തെരുവ്. അതേ റൈറ്റ് തന്നെ എല്ലാവർക്കും വന്ന് പോയി കർച്ചീസ് ചെയ്ത് പോകും. മാളൊന്നല്ല, ഓഫർ വരുന്നവർക്ക് ഓഫർ കൊടുക്കും, ആവശ്യമുള്ളവർക്ക് നമ്മൾ ഓഫർ കൊടുക്കും. കസ്റ്റമേഴ്സിന് നോക്കി കൊടുക്കും. നമ്മൾ ചിലപ്പോൾ പോകാറ് പൈസ ഇല്ലാത്ത ആളുകളുണ്ടാവും, അവർക്ക് പറ്റി ഒരു പോരെന്നെ പറയും, അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണല്ലോ മിഠായിത്തെരുവ്. കോഴിക്കോട്ടുകാർ എന്തായാലും തിരുവോണത്തെ വരവേൽക്കാൻ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. എങ്കിലും അർദ്ധരാത്രി വരെ ഈ ഉത്രാടപ്പാച്ചിൽ തുടരും. അമൃത ന്യൂസ്, കോഴിക്കോട്.